കോഴിക്കോട് കൂടത്തായ് കൊലക്കേസിൽ പിടിയിലായ ജോളി റിയൽ എസ്റ്റേറ്റിന് എന്ന പേരിൽ പലരിൽ നിന്നായി ലക്ഷങ്ങൾ തട്ടി. പണം നൽകിയ തിരുവമ്പാടിയിലെ വ്യാപാരി കിടപ്പാടം വരെ വിറ്റ് 1 കോടിയിലധികം രൂപ നൽകിയാണ് ബാധ്യത തീർത്തത്. CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിനും പണമിടപാടിൽ പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വാഹനങ്ങളോട് വല്ലാത്ത ഭ്രമമുണ്ടായിരുന്ന ജോളി പലപ്പോഴും സുഹൃത്തുക്കളുടെ വില കൂടിയ കാറുകളാണ് സ്വന്തമെന്ന് പറഞ്ഞ് ഓടിച്ചിരുന്നത്. നിരവധി ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്ന് ജോളിയുടെ മൊഴിയുണ്ട്. തിരുവമ്പാടിയിലെ വ്യാപാരി, കോടഞ്ചേരിയിലെ CPM ലോക്കൽ കമ്മിറ്റി അംഗം, കൂടത്തായിലെ വാഹന ഇടപാടുകാരൻ എന്നിവരുമായി ലക്ഷങ്ങളുടെ കൈമാറ്റമുണ്ടായി. റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തിനെന്നാണ് വിശ്വസിപ്പിച്ചിരുന്നത്. എന്നാൽ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് പണം ഉപയോഗിച്ചിരുന്നതിനൊപ്പം ജോളി ചില ബിസിനസ് ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. പണം തിരികെ കിട്ടുന്നതിന് പലപ്പോഴായി ഇടനിലക്കാർ വഴി സുഹൃത്തുക്കൾ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. 1 കോടിയോടടുത്ത് മൂല്യമുള്ള വസ്തുവും വീടും കടമുറികളും വിറ്റാണ് തിരുവമ്പാടിയിലെ വ്യവസായി ജോളിക്ക് നൽകിയ പണത്തിന്റെ ബാധ്യത തീർത്തത്. CPM ലോക്കൽ കമ്മിറ്റി അംഗം പലരിൽ നിന്നായി പണം വാങ്ങി ജോളിക്ക് കൈമാറിയിട്ടുണ്ടെന്നും വ്യക്തമായി. ജോളിയുടെയും ബന്ധുക്കളുടെയും മൊഴിക്കൊപ്പം സുഹൃത്തുക്കളിൽ നിന്നുള്ള വിവരങ്ങളും ലക്ഷങ്ങളിലെ ഇടപാട് നടന്നുവെന്ന് തെളിയിക്കുന്നതാണ്. പണം നഷ്ടപ്പെട്ട പലരെയും ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടെങ്കിലും മാനഹാനിഭ എന്ന പരാതിയില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. കുടുംബത്തിന്റെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ടിയാണ് കൂടുതൽ പണം ഉപയോഗിച്ചതെന്ന ജോളിയുടെ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ്, കേരള.